ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം വലിയ റൗണ്ട്, പിന്നെ അതിലും ചെറിയ റൗണ്ട്, അങ്ങനെ ഓരോ റൗണ്ടുകൾ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊടുത്തിട്ട് ഏറ്റവും ചെറുത് വരെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കണം സ്കെയിൽ വെച്ചിട്ട്. ഇനി നമുക്ക് സെൻറ്റർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവരാണ്, ഇങ്ങനെ മടക്കിയാലും സെൻറ്റർ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതി. ഇനി നാല് ലൈൻ ഇപ്പോൾ നമ്മൾ വരച്ചല്ലോ. ഇനി ഇതിന് സെൻറ്റർ കിട്ടാൻ വേണ്ടി ഞാനൊരു ടേപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കെയിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതേപോലെ മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, നാല് സൈഡിലും ഇതേ രീതിയിൽ വരച്ചു കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ ബിഗിനേഴ്സിനാവുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. ഇത് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഈ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ടാണ് പറയണത്. ഇനി നമ്മൾ ഇതേപോലെ ഈ വരച്ച വരൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്നും കൂടി വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ നല്ല ശ്രദ്ധിച്ച് കാണണം, എന്നാലുള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ ഇത് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ, ചെറുതായിട്ടുള്ള ഈ ഷേപ്പിലൊന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പിലും വരക്കാൻ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വി ഷേപ്പാണ് കാണിക്കുന്നത്. ആദ്യം റൗണ്ട് ഷേപ്പിൽ കൊടുത്താലും എന്ന് കരുതി. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഇതേ രീതിയിൽ വരച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ അത്ര ഭംഗി തന്നെ കിട്ടണില്ല. അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇങ്ങനെ വി ഷേപ്പിൽ ആദ്യം മാർക്ക് ചെയ്യുക. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാത്തവർക്കും പെട്ടെന്ന് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് ഇങ്ങനെ വരക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതേപോലെ ഒരു അര മാർക്കിട്ട് കണങ്ങി ചെയ്തെടുത്താൽ മതി. ആ വി ഷേപ്പിൽ പോലെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്തു, ഇനി മറ്റേ സൈഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി സിമ്പിളായി തോന്നും. എനിക്കിതാണ് പെർഫെക്റ്റായി തോന്നിയത്. ഞാനിതിൽ മൂന്ന് രീതി കാണിക്കേണ്ടത്, അതിലൊരു മറ്റേടേതാണ്. അപ്പോൾ നിങ്ങൾ മൂന്നും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നണത് അത് നിങ്ങൾ ചെയ്യുക. ഇനി അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾ സെൻറ്റർ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ ഈ ലൈൻ കൂടിയ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക, മുഴുവനായിട്ട് കട്ട് ചെയ്യണം. ഇത് നമ്മുടെ ട്രീസിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുണ്ടാവും. ഇനി നമ്മൾ അടുത്തൊരു മോഡലാണ് കാണിക്കുന്നത്. അത് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക, സ്കെയിൽ വെച്ച് കണ്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാലാണ് ഒന്നും കൂടി എനിക്ക് പെർഫെക്റ്റായി തോന്നിയത്. അതുകൊണ്ടാണ് ഇനി നമ്മൾ മാർക്കൊന്നും ചെയ്യാതെ നമുക്ക് തോന്നുമല്ലോ ഒരു സെൻറ്റർ ഭാഗം ഏതാണെന്നുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ചെടുക്കണം. അതേപോലെ എല്ലാ സൈഡും വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതാണ് പെർഫെക്റ്റ് എന്നുണ്ടെങ്കിൽ ഇത് വരച്ചെടുക്കാം. എനിക്ക് തോന്നിയത് ഫസ്റ്റ് ചെയ്തതാട്ടോ, ഒന്നും കൂടി ഇതായി തോന്നിയത്. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡും ഒരേപോലെ തന്നെ അപ്പം വെട്ടി കൊടുക്കുക. നമ്മൾ മറ്റേത് വരച്ചിട്ടാണ് വെട്ടിയത്, ഇത് വരക്കാതെ ഇതേ രീതിയിൽ വെട്ടി കൊടുക്കുക. ഇതൊന്നും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക്, കുറച്ച് ഐഡിയ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിലുണ്ടാവും. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇനി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ ഇലേനെ കുറിച്ചിട്ടാണ് ഈ പറയണത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം വലിയ പീസ്, പിന്നെ അതിന് ചെറിയ പീസ്, പിന്നെ അതിന് ചെറിയ പീസ്, അങ്ങനെ ഓരോ പീസുകളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ടൈം പിടിക്കും നമ്മളിതൊക്കെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കുമ്പോൾ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരു കടയിൽ പോയി കണ്ട് വാങ്ങാൻ പോയിട്ട് നല്ല റേറ്റാവും. നമ്മളെ കയ്യിൽ ഫോം ഷീറ്റിന് 15 രൂപയുടെ കടയിലുള്ള വില. അപ്പോൾ നമ്മളൊന്ന് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ രീതിയാണ് ഈ കാണിച്ചത്. ഇനി അടുത്തതായിട്ട് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്.
നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്ത് അപ്പോൾ ഈ രീതിയിലാവും വരിക. ഇനി മൂന്നാമത്തെ രീതി, ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റേതൊക്കെ വെട്ടിയതിന് ശേഷമാണ് കട്ട് ചെയ്യുക, ഇത് ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ തട്ടാതെ വേണം നോക്കുക. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ മൂന്ന് രീതി ഇപ്പോൾ കാണിച്ചല്ലോ. ഇനി ഇതിൻ്റെ ഓരോ സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡ് ഇതേപോലെ കട്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് റൗണ്ടിലും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണത്. ഇനി രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മൾ ഇതേപോലെ പിടിക്കുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ലീഫ് കാണിക്കണ്ടേ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെയാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ടാണ് പറയണത്. ഇനി ഇതേ രീതിയിൽ മൂന്നാമത് ചെയ്ത രീതിയിൽ ഒന്നും കൂടി ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നാല് ലീഫ് ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. മൂന്നാമത് ചെയ്ത രീതി ഒന്നും കൂടി കാണിക്കുകയാണ്, നാലാമത്തെ ലീഫിൽ. അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പലവട്ടം കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഇതേപോലെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെല്ലാ പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം വലുത് വെക്കുക, ആ വലുതിൻ്റെ മേലെ അതിലും ചെറുത് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ വെച്ച് നോക്കുക. ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഓരോന്ന് ഒട്ടിയെടുക്കുക. അപ്പോൾ ഒട്ടാൻ നമ്മൾ പശ തേക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓരോന്നോരോന്ന് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. ക്രിസ്മസ് ട്രീ ആകുമ്പോൾ താഴെ കുറച്ച് വലുതാവും, പിന്നെ മുകൾക്ക് മുകൾക്ക് എത്തുമ്പോൾ അതിനിങ്ങനെ ചെറുതായി ചെറുതായി വരുമല്ലോ. അപ്പം അതിനാണ് നമ്മളിത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്, ഏറ്റവും ചെറുത് വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നമുക്ക് രണ്ട് പീസ് വെട്ടിയെടുക്കാണ്ട് അപ്പം ഇതേപോലെ റൗണ്ടിലുള്ള എന്തെങ്കിലും ഷേപ്പ് എടുക്കുക. അപ്പം നമ്മൾ ഏറ്റവും അടിയിൽ വെച്ച ഇല ഉണ്ടല്ലോ, ആ വെട്ടിയെടുത്ത ഇലയുടെക്കാട്ട് കുറച്ച് വലിപ്പം വേണം ഇതേപോലുള്ള റൗണ്ട് ഷേപ്പ്. അപ്പോൾ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, റൗണ്ടിൽ കട്ട് ചെയ്യണതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് രണ്ടും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കത്രിക ഇതേപോലെ കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്യുക. നിർത്തി നിർത്തി കട്ട് ചെയ്യുമ്പോൾ ഒരു ഇത് വരും, ഒരു ഫിനിഷിങ് കിട്ടൂല. ഇനി ഇതേപോലെ ഒരു അരഞ്ചിൽ നീളത്തിൽ കുറച്ച് പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഈ പീസ് കൊണ്ട് നമ്മൾ നാല് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എത്രയാണോ ലീഫ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ പീസ് ആവശ്യം വരും. അപ്പോൾ ഇതിൽ നിന്ന് നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ചുറ്റിച്ചെടുക്കണം, റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ പശ തേച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുക, ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുറച്ച് ഇതിന് മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറ്റി വെച്ചാലുള്ളൂ പെട്ടെന്ന് ഒട്ടി കിട്ടുക, അല്ലെങ്കിൽ ഇത് റബ്ബറിൻ്റെ പോലെയുള്ള അപ്പോൾ ഇങ്ങനെ പോരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ രണ്ടെണ്ണം ചെയ്തെടുത്ത് ഇത് നമ്മളെ കൈമ്പ് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസിന് നല്ലോണം പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലായി കൊടുക്കണം. പിന്നെ നമ്മളെ കയ്യിൽ ലൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിൽറ്റ് പേപ്പർ എന്താ നമ്മളെ കയ്യിലുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡൊന്ന് നമ്മൾ ഫിനിഷിങ് ആക്കി കൊടുക്കുക. അപ്പം ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ അതേപോലെ ഫെവികോൾ പശറ്റ് നമ്മൾ ഒട്ടിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. ഞാൻ ഫസ്റ്റിലൊന്ന് ഫെവികോൾ ഒട്ടും ചരിച്ചിട്ട് അതേറ്റ് ചെയ്തത്, അപ്പം ഒട്ടണില്ല. അപ്പം നമ്മളെന്ത് ചെയ്ത് നമ്മളെ
700 പശ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഒട്ടിച്ചെടുത്തത്. അങ്ങനെ രണ്ട് ലെയറും ഞാൻ ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് നോക്കുമ്പോൾ അത് ശരിയാവണില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ 700 പശ ഇട്ട് ഒട്ടിച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇനി ലെയർ ലെയറായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ ഓരോ ഇതളുകളും വലുത് ആദ്യം വെക്കുക, അതിന് ചെറുത് അങ്ങനെ ചെറുത് ചെറുത് വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഇത് ഒട്ടിയിട്ട് നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചാരി വെച്ചതായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് ട്രീ ഉണ്ടാക്കുമ്പോൾ അതേപോലെ സ്റ്റാറൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്.